തോപ്പയിൽ ആവിൽത്തോട് കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയ പദ്ധതിയായ ഹൈജീനിയ 2021 ഉൾപ്പെടുത്തി നവീകരിക്കാൻ ഒരുങ്ങുന്നു. 2 മാസം മുൻപ് ഇവിടെ നിന്ന് 200 ലോഡ് മാലിന്യമാണ് നീക്കം ചെയ്തത്. മുൻപ് ആളുകൾ അലക്കാനും കുളിക്കാനും ഈ തോടിനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവസ്ഥ വളരെ ശോചനീയമാണ്. കോർപ്പറേഷന്റെ പല വാർഡുകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ആവിൽത്തോട്ടിൽ എത്തുന്നത്. എന്നാൽ ഒരു വാർഡിന്റെ സാനിറ്റേഷൻ ഫണ്ട് മാത്രം ഉപയോഗിച്ച് തോട്ടിലെ മാലിന്യം എടുത്തു നീക്കാൻ കഴിയില്ലെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈർ പറഞ്ഞു. ബൃഹത്തായ ഒരു വലിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് കോർപ്പറേഷൻ ആവിഷ്കരിക്കുന്ന ഹൈജിയ 2021 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ബൃഹത്തായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നല്ലൊരു സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു ഏജൻസിക്ക് കൈമാറിക്കൊണ്ട് ഈ ഒരു ആവിയിൽ തോടിൻ്റെ ശാപം നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിനെ ഒരു പ്രകൃതിയാലുള്ള ഒരു തോടാക്കി മാറ്റി മാലിന്യം പേറേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു നല്ല ഒഴുക്കിലേക്ക് കൊണ്ടുപോകണം. അത് കോർപ്പറേഷൻ പദ്ധതി ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ പുതിയ പദ്ധതിയായ ഹൈജീനിയ 2021 ഉൾപ്പെടുത്തി നവീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ സി പി സുലൈമാൻ പറഞ്ഞു. നമ്മുടെ ഹൈജീനിയ അതിന്റെ ഭാഗമായി ഇവിടെ ഒരു പ്രോജക്റ്റും കൂടി വരുന്നുണ്ട്. കക്കൂസ് മാലിന്യം പൂർണ്ണമായും നമ്മുടെ ഭൂമിയാണല്ലോ സഹിക്കുന്നത്. ആ ഭൂമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സീവറേജ് പ്ലാന്റ് അത് നിൽക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശം. ഏറ്റവും നല്ല പദ്ധതി. ആ സീവറേജ് പ്ലാന്റ് വരുന്നതോടുകൂടി റെയിലിന് പടിഞ്ഞാറ് ഭാഗമുള്ള കടലിന് കിഴക്ക് ഭാഗമുള്ള ഈ പ്രദേശത്തെ മുഴുവൻ നമ്മുടെ കോതി പാലം മുതൽ നമ്മുടെ കാമ്പ്രം പാലം വരെയുള്ള വെള്ളരിത്തോട് വരെയുള്ള ഭാഗത്തെ മുഴുവൻ കക്കൂസ് മാലിന്യങ്ങളും ശേഖരിച്ച് സംഭരിച്ച് പ്രോസസ്സ് ചെയ്ത് ഏറ്റവും ശുദ്ധീകരിച്ചു വിടുന്ന ഏറ്റവും നല്ല പ്ലാന്റ്. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യർക്ക് തലമുറകളായി വരാനിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് വന്നിരുന്ന മഞ്ഞപ്പിത്തം പോലുള്ള മലത്തിനെ കൊണ്ട് മണ്ണ് സഹിക്കാൻ കഴിയാതെ വന്ന രോഗങ്ങൾക്കടക്കം പരിഹാരം കാണുന്ന രൂപത്തിലാണ് ഈ വലിയ പ്ലാന്റ് വരുന്നത്. 210 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. വരാൻ പോകുന്ന 2 കൊല്ലത്തേക്കുള്ള പദ്ധതിയാണ് ഹൈജീനിയ. അത് ഈ തോടും കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ മാലിന്യങ്ങളും അത് ലയ ഖര മാലിന്യങ്ങളുടെ സംസ്കരണ പദ്ധതി അടക്കം ഏറ്റവും ആധുനിക രീതിയിൽ നൂതനമായ ആവിഷ്കാരത്തോടു കൂടിയ പദ്ധതിയാണ്. ആവിയിൽ തോട്ടിലെ മാലിന്യം മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷന്റെ മുഴുവൻ മാലിന്യങ്ങളുടെയും സംസ്കരണമടക്കം നൂതനമായ പദ്ധതിയാണ് ഹൈജീനിയ 2021 ആവിഷ്കരിച്ചിരിക്കുന്നത്. കൂടാതെ ആവിയിൽ പ്രദേശത്ത് സീവേജ് പ്ലാന്റും വരുന്നുണ്ട്. 210 കോടി രൂപയുടെ പദ്ധതിയാണിത്.